പവർഫുൾ ചിപ്സെറ്റും ക്യാമറ ക്ലാരിറ്റിയും അതുപോലെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും ഇതൊക്കെയും കൂടി ചേർന്ന ഒരു നല്ലൊരു ബഡ്ജറ്റ് മൊബൈൽ ഫോൺ ഇന്നത്തെ മാർക്കറ്റിൽ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം മൊബൈലിൻ്റെ മാർക്കറ്റിൽ അത്രയ്ക്കും ടഫ് കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് മൊബൈൽ ഫോണിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന രണ്ട് കമ്പനികളാണ് റിയൽമിയും അല്ലെങ്കിൽ റെഡ്മി സാംസങ് ഒക്കെ. അപ്പോൾ നല്ല ബെസ്റ്റ് സ്പെസിഫിക്കേഷൻസിൻ്റെ കൂടെ തന്നെ നല്ലൊരു ബഡ്ജറ്റ് പ്രൈസ് കൂടി ഇവരൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. റിയൽമി അതുപോലെ തന്നെ ഓപ്പോ വിവോ. ഓപ്പോയും വിവോയ്ക്ക് ഇവർക്ക് നല്ലൊരു കോമ്പറ്റീറ്റർ തന്നെയാണ്. ഓൺലൈനായിട്ട് 2020 നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ചില ബഡ്ജറ്റ് മൊബൈൽ ഫോൺസാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇൻഫിനിക്സ് ഹോട്ട് 9 പ്രോ. ഇതെന്തുകൊണ്ട് നമ്മുടെ ലിസ്റ്റിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, മീഡിയ ടെക് ഹീലിയോ P22 ഒക്ടാകോർ പ്രോസസ്സറാണ്. രണ്ടാമത് 5000 mAh ബാറ്ററി ഉണ്ട്. 48 MP ക്യാമറ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 16 MP ക്യാമറയുടെയൊക്കെ ക്ലാരിറ്റി മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് എന്ന് പറയുന്നത് 9999 രൂപയാണ്. സാംസങ് ഗാലക്സി M01. ഈ ഒരു സെറ്റ് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രാൻഡ് വാല്യൂ തന്നെയാണ്. കാരണം അല്ല, 13 MP ക്യാമറയെ പറയുന്നുള്ളൂ എങ്കിലും അതിൻ്റെ ഒരു ക്ലാരിറ്റി ക്യാമറ നൽകുന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. അതുപോലെ തന്നെ 4000 mAh ബാറ്ററി ബാക്കപ്പും ഉണ്ട്. പ്രൈസാണ് ഈ പറയുന്നത് 8999 രൂപയാണ്. ടെക്നോ സ്പാർക്ക് പവർ 2. ഇതിൻ്റെ ബ്രാൻഡ് വാല്യൂ ഒന്നും അത്ര പോരെങ്കിലും 6000 mAh ബാറ്ററി ബാക്കപ്പ് ഇത് തരുമെന്നാണ് പറയണത്. മാത്രമല്ല ഇത് ഉയർന്നു വരാൻ ചാൻസ് ഉള്ള ഒരു കമ്പനിയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇത് ഉൾപ്പെടുത്തിയത്. പ്രൈസ് എന്ന് പറയുന്നത് 9999 രൂപയാണ്. ഓപ്പോ A12. ഇതിൻ്റെ മെയിൻ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഒക്ടാകോർ ചിപ്സെറ്റാണ്. മാത്രമല്ല ഇവർ പറയുന്നത് ഈ റയർ ക്യാമറ ഉണ്ടല്ലോ, അതിൽ ഏകദേശം 6 times സൂമിങ് ഉണ്ടെന്നാണ് പറയണത്. അതാണ് ഒരു അത്യാവശ്യം നല്ലൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. പ്രൈസ് എന്ന് പറയുന്നത് 9990 രൂപയാണ്. റിയൽമി C11. റിയൽമിയുടെ ബ്രാൻഡ് ക്വാളിറ്റിയും 5000 mAh ബാറ്ററി ഈ ഫോണിന് അവർ പറയുന്നുണ്ട്. പ്രൈസ് എന്ന് പറയുന്നത് 7499 രൂപ ഉള്ളൂ. ഈ ഒരു പ്രൈസിൽ അത്യാവശ്യം നല്ലൊരു മൊബൈൽ ഫോണാണ് റിയൽമി C11. സാംസങ് ഗാലക്സി M01S. മീഡിയ ടെക് ചിപ്സെറ്റും നല്ല അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും ഈ സാംസങ്ങിൻ്റെ ബ്രാൻഡ് ക്വാളിറ്റിയാണ് ഞാനിപ്പോൾ ഈ ഫോണിനെ ഇപ്പോൾ ഈ ലിസ്റ്റിൽ പെടുത്താൻ കാരണം. പ്രൈസ് എന്ന് പറയുന്നത് 9999 രൂപയാണ്. ഷിയോമി Redmi 9 Prime. ഈ ഷിയോമിയുടെ ബ്രാൻഡിൻ്റെ ക്വാളിറ്റിയാണ് ഇതിൻ്റെ മെയിൻ ഞാൻ ഈ ലിസ്റ്റിൽ പെടുത്താൻ കാരണം. പിന്നെ 5000 mAh ബാറ്ററി ബാക്കപ്പ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് എന്ന് പറയുന്നത് 9999 രൂപയാണ്. റിയൽമി C12. ഇതിൻ്റെ ബെസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് 6000 mAh 6000 mAh ബാറ്ററിയാണ്. പ്രൈസ് എന്ന് പറയുന്നത് 8999 രൂപയാണ്. റിയൽമി C15. ഇതെന്തുകൊണ്ട് നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ Helio G35 ചിപ്സെറ്റും 6000 mAh ബാറ്ററി കപ്പാസിറ്റിയും ഇവർ പറയുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 9999 രൂപയാണ്.